എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നാളെ ജൂലൈ മൂന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കിടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവ് വന്നിട്ടുണ്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട അറിയിപ്പാണ് സ്കൂൾ രജിസ്റ്ററിലും എസ് എസ് എൽ സി ബുക്കുകളിലും ഗസറ്റഡ് വിജ്ഞാപനം വഴി മാറ്റിയ പേര് ജനന സർട്ടിഫിക്കറ്റിലും ജനന രജിസ്റ്ററിലും ഒറ്റത്തവണ തിരുത്താൻ സർക്കാർ അനുവാദം നൽകി ഇതുവരെ അഞ്ചു വയസ്സ് കഴിഞ്ഞാൽ ജനന സർട്ടിഫിക്കറ്റുകളിൽ പേര് തിരുത്താൻ അനുവാദം ഉണ്ടായിരുന്നില്ല ഗസറ്റ് വിജ്ഞാപനം വഴി പേര് തിരുത്തിയാലും ജനന സർട്ടിഫിക്കറ്റിൽ പേര് തിരുത്താൻ സാധിക്കാതെ പഴയതുപോലെ നിലനിൽക്കുകയായിരുന്നു നിലവിൽ ഉണ്ടായിരുന്നത് വിദേശയാത്ര തൊഴിൽ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് എസ് എസ് എൽ സി ജനന സർട്ടിഫിക്കറ്റുകളിലെ പേര് വ്യത്യാസം ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരുന്നു ഇക്കാര്യം പരിഹരിക്കാൻ ജനന മരണ രജിസ്ട്രാൾ ഉൾപ്പെടെ നിരവധി കുറിപ്പുകൾ സർക്കാരിന് സമർപ്പിച്ചിരുന്നു ഈ വിഷയം ഗൗരവമായി എടുത്ത ാണ് സർക്കാർ തീരുമാനം എടുത്തത് എന്ന് കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ടുള്ള ഉത്തരവിൽ പറയുന്നു പുതിയ ഉത്തരവ് പ്രകാരം തിരുത്തി നൽകുന്ന ജനന സർട്ടിഫിക്കറ്റിൽ അഭിപ്രായക്കുറിപ്പിൽ നടപടിക്രമത്തിൻ്റെ വിവരങ്ങൾ രേഖപ്പെടുത്താനും നിർദ്ദേശമുണ്ട് അതേസമയം നിലവിലെ പേര് അക്ഷരത്തെറ്റ് മാത്രമാണ് മാറ്റേണ്ടത് എങ്കിൽ അത് നേരിട്ട് ജനന സർട്ടിഫിക്കറ്റ് തിരുത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ രേഖയിലും ഒറ്റത്തവണ തിരുത്തൽ നടത്താം അതിൻ്റെ ഗസറ്റിൽ പേരു തിരുത്തി പ്രസിദ്ധീകരിക്കേണ്ടതില്ല എന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്നു വളരെ പ്രധാനപ്പെട്ട പുതിയൊരു ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത് അഞ്ച് വയസ്സ് കഴിഞ്ഞാലും ജനന സർട്ടിഫിക്കറ്റുകളിൽ തിരുത്തലുകൾ വരുത്താം എന്നുള്ള ഉത്തരവാണ് ഇപ്പോൾ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും എത്തിയിട്ടുള്ളത് ഇത് വിവിധ ജോലി ആവശ്യങ്ങൾക്കും മറ്റുമായി പോകുന്ന ആളുകൾക്ക് ഉണ്ടായിരുന്ന തടസ്സം നീക്കുന്നതിന് കാരണമാകും അടുത്ത അറിയിപ്പ് ജൂലൈ മാസ റേഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കും ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം എ എ വൈ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയും ഒരു കിലോ പഞ്ചസാരയും ലഭിക്കും ആട്ടക്ക് ആറ് രൂപയും പഞ്ചസാരയ്ക്ക് ഇരുപത്തി ഒന്ന് രൂപയുമാണ് പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് ഓരോ വ്യക്തിക്കും നാല് കിലോ അരിയും ഓരോ കിലോ ഗോതമ്പും ലഭിക്കും കാർഡിൽ മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ട നൽകും അതിന് എട്ട് രൂപ നൽകണം അരിയും ഗോതമ്പും സൗജന്യമായിരിക്കും എൻ പി എസ് നോൺ പ്രയോറിറ്റി സ്റ്റേറ്റ് സബ്സിഡി വിഭാഗത്തിൽപ്പെട്ട നീല റേഷൻ കാർഡിന് ഓരോ വ്യക്തിക്കും രണ്ട് കിലോ അരി നാല് രൂപ നിരക്കിൽ ലഭിക്കും അതാത് റേഷൻ കടകളിലെയും താലൂക്കിലെയും സ്റ്റോക്ക് അനുസരിച്ച് രണ്ട് പാക്കറ്റ് ആട്ട പതിനേഴ് രൂപ നിരക്കിൽ ലഭിക്കും വെള്ള റേഷൻ കാർഡിനാണ് ഈ മാസത്തിൽ വലിയ മാറ്റം വന്നിട്ടുള്ളത് പത്ത് കിലോ ഉണ്ടായിരുന്ന അരി ഏഴ് കിലോ ആക്കി കുറച്ചിട്ടുണ്ട് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് അരി ലഭിക്കുക രണ്ട് പാക്കറ്റ് ആട്ട താലൂക്കിലെ ലഭ്യതയ്ക്കനുസരിച്ച് പതിനേഴ് രൂപ നിരക്കിലും ലഭിക്കും എൻ പി എസ് സ്ഥാപനം റേഷൻ കാർഡ് ഉള്ളവർക്ക് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുന്നത് ഒരു പാക്കറ്റ് ആട്ട പതിനേഴ് രൂപ നിരക്കിലും ലഭിക്കും മണ്ണെണ്ണയുടെ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് പിന്നീട് അറിയിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് സംസ്ഥാനത്ത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിൽ നിന്നുള്ള വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് ഇതിനു വേണ്ടിയുള്ള അപേക്ഷാ ഫോമുകൾ അതാത് തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭിന്നശേഷിക്കാർക്കുള്ള സ്കോളർഷിപ്പ് ഭത്ത വൃദ്ധർക്കുള്ള കട്ടിൽ വനിതകൾക്കുള്ള കറവപ്പശു കറവപശുവിനുള്ള കാലിത്തീറ്റ കോഴി വളർത്തൽ വീട് റിപ്പയറിംഗ് കക്കൂസ് നിർമ്മാണം ബയോബിൻ വാട്ടർ ടാങ്ക് എസ്സി വിഭാഗങ്ങൾക്കുള്ള പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് എസ് സി വിഭാഗം വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ ഭിന്നശേഷിക്കാർക്കുള്ള വൈകല്യ ലഘുകര ഉപകരണങ്ങൾ ക്ഷീരകർഷകർക്കുള്ള പാലിനുള്ള സബ്സിഡി എൻട്രൻസ് കോച്ചിംഗ് സഹായം പഠനമുറി സ്കോളർഷിപ്പ് ഇവ എസ് വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് മത്സ്യകൃഷി തുടങ്ങിയ വിവിധ പദ്ധതികളിലേക്ക് വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷ സമർപ്പിക്കാം എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് വിവിധ പഞ്ചായത്തുകളിലും വ്യക്തിഗത ആനുകൂല്യങ്ങളിൽ മാറ്റമുണ്ടാകും ഓരോ പദ്ധതിയിലേക്കും പ്രത്യേകം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് പല പഞ്ചായത്തുകളിലും രണ്ടാഴ്ച മുമ്പ് തന്നെ അപേക്ഷാ ഫോമുകൾ വിതരണം ചെയ്ത് അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതുവരെ നിങ്ങൾ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല എങ്കിൽ തദ്ദേശ സ്ഥാപന ജനപ്രതിനിധിയുമായി ബന്ധപ്പെട്ട് ഇതിനെക്കുറിച്ച് ചോദിക്കുക ആധാറുമായി ബന്ധിപ്പിക്കാത്ത പാൻ കാർഡ് ഇന്നലെ മുതൽ അസാധുവായിരിക്കുകയാണ് പല ആളുകൾക്കും ആധാറിലെയും പാൻ കാർഡിലെയും പൊരുത്തക്കേട് കൊണ്ടാണ് ആധാറും പാൻ കാർഡും ലിങ്ക് ചെയ്യാൻ കഴിയാതെ പോയത് എന്ത് കാരണം കൊണ്ടായാലും ആധാറും പാൻ കാർഡും ബന്ധിപ്പിക്കാത്തവരുടെ പാൻ കാർഡ് അസാധുവായ സാഹചര്യത്തിൽ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വിശദമായ വിവരങ്ങളേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പെർമനന്റ് അക്കൗണ്ട് നമ്പർ ആധാറുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള തീയതി നീട്ടി നൽകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും സർക്കാർ അത് നീട്ടിയിട്ടില്ല മുൻപ് മാർച്ച് മുപ്പത്തി ഒന്നായിരുന്നു സമയപരിധി എന്നത് അത് ജൂൺ മുപ്പത് വരെ നീട്ടിയിരുന്നു വീണ്ടും സമയം നീട്ടി നൽകുമെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും സർക്കാർ ഇതുവരെ കാലാവധി നീട്ടി നൽകിയതായിട്ടുള്ള അറിയിപ്പുകളൊന്നും എത്തിയിട്ടില്ല ഇതുവരെ പാൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിച്ചിട്ടില്ല എങ്കിൽ കഴിഞ്ഞ ദിവസം മുതൽ പാൻ കാർഡ് അസാധുവാണ് ഇങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം പാൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള അവസാന തീയതി കഴിഞ്ഞെങ്കിലും ഒരു വ്യക്തിക്ക് സമയപരിധി അവസാനിച്ചതിന് ശേഷം അത് ലിങ്ക് ചെയ്യാൻ കഴിയും ഇത് മുൻപേ ഉള്ള നിയമമാണ് പിഴ ശിക്ഷ നൽകേണ്ടി വരും സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് സി ബി ഡി ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തി എട്ടിന് പുറപ്പെടുവിച്ച വിജ്ഞാപനം അനുസരിച്ച് പാൻ കാർഡ് വീണ്ടും പ്രവർത്തനക്ഷമമാക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് വിശദമാക്കുന്നുണ്ട് പാൻ വീണ്ടും പ്രവർത്തനക്ഷമമാക്കാൻ ആയിരം രൂപ പിഴ നൽകണം അതിനുശേഷം ആധാറുമായി ലിങ്ക് ചെയ്യണം എന്നിരുന്നാലും പാൻ വീണ്ടും പ്രവർത്തനക്ഷമമാവാൻ ഈ പ്രവർത്തനം ചെയ്തതിന് ശേഷം മുപ്പത് ദിവസമെങ്കിലും എടുക്കും പാൻ കാർഡ് പ്രവർത്തനരഹിതമായാൽ സാമ്പത്തിക സേവനങ്ങൾ ലഭിക്കുന്നതിന് തടസ്സം നേരിടും ഉദാഹരണത്തിന് ഇതുവരെ ആദായനികുതി റിട്ടേൺ ഐ ടി ആർ ഫയൽ ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ പാൻ ആധാറുമായി വീണ്ടും ലിങ്ക് ചെയ്തതിന് ശേഷമേ കഴിയൂ പാൻ ഇല്ലെന്ന് കണക്കാക്കിയാവും ഇത്തരക്കാർക്ക് ഇനി സേവനങ്ങൾ ലഭിക്കുക ആദായ നികുതി നിയമങ്ങൾക്ക് വിധേയമായിടത്തെല്ലാം പാൻ നൽകേണ്ടതുണ്ട് ഉദാഹരണത്തിന് ബാങ്ക് സ്ഥിര നിക്ഷേപം മ്യൂച്വൽ ഫണ്ട് ഓഹരി ഇടപാടുകൾ എന്നിവയിൽ ഉയർന്ന നിരക്കിലുള്ള ടി എന്നിവ നൽകേണ്ടി വരും ഇത്തരത്തിൽ ഈടാക്കിയ തുക തിരികെ ലഭിക്കുകയുമില്ല പാൻ കാർഡ് രഹിതമായി തുറന്ന കാലയളവിലെ നികുതി റീഫണ്ടിംഗ് പലിശയും ലഭിക്കില്ല സാധാരണക്കാരെ ബാധിക്കുന്ന പ്രശ്നം ഇതൊന്നുമല്ല ഉയർന്ന നിരക്കിലുള്ള വായ്പകൾ എടുക്കുന്നതിനും വായ്പകളിലേക്ക് ഉയർന്ന തുക തിരിച്ചടക്കുന്നതിനും പാൻ കാർഡ് പ്രവർത്തനരഹിതമായാൽ തടസ്സം നേരിട്ടേക്കാം മാത്രമല്ല നമ്മുടെ കയ്യിൽ പെട്ടെന്ന് താൽക്കാലികമായി വന്ന പണം അതായത് വസ്തു വിറ്റോ സ്വർണം വിറ്റോ എന്തെങ്കിലും ആവശ്യത്തിന് കരുതി വെച്ച പണം നമ്മുടെ അക്കൗണ്ടിൽ അടയ്ക്കണമെങ്കിൽ പോലും പാൻ കാർഡ് പ്രവർത്തനരഹിതമായാൽ ബുദ്ധിമുട്ടുണ്ടാകും പാൻ ആധാറുമായി ബന്ധിപ്പിക്കാൻ പിഴ അടക്കുന്നതിന് ഒരു വ്യക്തി ആദായ നികുതി ഇ ഫില്ലിംഗ് വെബ്സൈറ്റിൽ അയാളുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യേണ്ടതുണ്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ലിങ്ക് വിത്ത് ആധാർ എന്ന ഓപ്ഷനിൽ പ്രൊഫൈൽ വിഭാഗത്തിൽ പോയതിനു ശേഷം ആവശ്യമായ വിശദാംശങ്ങൾ നൽകിക്കഴിഞ്ഞാൽ ഇ പേ ടാക്സസ് വഴി പിഴ തുക അടയ്ക്കേണ്ടിയും വരും ഇനി ഇതുമായി ബന്ധപ്പെട്ട് പുതിയ അറിയിപ്പുകൾ വരുന്ന സമയത്ത് കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നതാണ് സംസ്ഥാന വ്യാപകമായി അടുത്ത അഞ്ച് ദിവസം മഴ കണക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വിഭാഗം മുന്നറിയിപ്പ് നൽകി തീവ്ര മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പ്രവചനം ഇന്ന് എറണാകുളത്ത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ കാസർഗോഡ് കണ്ണൂർ ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച ഒൻപത് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി വന്നിരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൺ എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോ